തൂവാലകൾ കൊണ്ട് മാന്ത്രികത സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യൻ. കേൾക്കുമ്പോ ഒരു അതിശയമൊക്കെ തോന്നിയേക്കാം അല്ലെ. എന്തായാലും ഈ മനുഷ്യനെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട കക്ഷി തന്നെയാണ് കേട്ടോ. കാരണം തൂവാലയും തോർത്തും കൊണ്ട് ഇദ്ദേഹം ഉണ്ടാക്കാത്ത ജീവജാലങ്ങളും മൃഗങ്ങളും ഒക്കെ വളരെ ചുരുക്കമാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഒരു അപകടത്തെ തുടർന്ന് വീട്ടിലിരുന്ന ഈ മനുഷ്യൻ ചുമ്മാതൊന്നും ഒരു കുടുക്കിട്ട് നോക്കിയതാണ്. പിന്നീട് അങ്ങോട്ട് വന്നപ്പോ ആനയും ഒട്ടകവും പാമ്പുകളും പക്ഷികളും ഒക്കെയായി ആ തൂവാലയിൽ വിരിയാൻ തുടങ്ങിയത്. ചേട്ടായി ഒരു എലിയെ ഒന്ന് ഉണ്ടാക്കി കാണിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ വളരെ അനായാസം പുള്ളിക്കാരൻ എലി റെഡിയാക്കി നമ്മുടെ കൈ തരും. മാത്രവുമല്ല മയിൽ ഇപ്പോ ഒരു ട്രെൻഡാണല്ലോ. പറയേണ്ട താമസമേ ഉള്ളൂ, ദേ മയിലും റെഡി. ഇങ്ങനെ പറയുന്ന ഏത് ജീവജാലങ്ങളുടെയും പുള്ളിക്കാരൻ ഉടൻ തന്നെ റെഡിയാക്കി നമ്മുടെ കയ്യിൽ തരും. അതാണ് രാജു ഏട്ടന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ. പുള്ളിക്കാരൻ വ്യത്യസ്ത ഇനത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കുവാനും ഇദ്ദേഹം ഇതിനോടകം തന്നെ റെഡിയായി കഴിഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് രാജു. ഇപ്പോഴത്തെ പ്രോഗ്രാം എന്ന് വെച്ചാൽ തോർത്തിൽ വിരിയുന്ന കൈവിരുതുകൾ എന്നാണ് അതിനെ പറയുക. തോർത്ത് കൊണ്ട് പല രൂപങ്ങളും ഉണ്ടാക്കുക. ആന, മയിൽ, ഒട്ടകം, കുതിര, കാള, കഴുത, കുരങ്ങൻ, മൂങ്ങ, ഒച്ച്, പിന്നെ രണ്ട് മൂന്ന് തരം പൂവുകൾ, അങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ ഇത് തോർത്ത് കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇത് യാദൃശ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കലാപരിപാടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം എനിക്ക് ചെയ്യാൻ ചെയ്തത്. ഞാനൊരു ഒരു പത്ത് മുപ്പത് വർഷം മുന്നേ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് യാദൃശ്യമായിട്ട് നമ്മൾ തോർത്തുകൊണ്ട് വെറുതെ ഒരു കെട്ട് ഇട്ട് നോക്കി. അത് ഒരു രൂപമായിട്ട് തോന്നി, ഒരു ആന പോലെ തോന്നി. അപ്പോൾ അത് ഒന്നുകൂടി മോഡിഫൈ ചെയ്തു ഞാൻ നോക്കുമ്പോൾ ഈ രൂപത്തിൽ അത് വന്നു. ഈ ആനേനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആന കഴിഞ്ഞാൽ പിന്നെ എലി, മയിൽ, പാമ്പ്, അങ്ങനെയുള്ള വിവിധ രൂപങ്ങൾ ഈ തോർത്തിൻ്റെ ഒരൊറ്റ ആ ഒരു പീസ് മാത്രം ഉപയോഗിച്ചിട്ട് വേറെ എക്സ്ട്രാ ഏഡിങ്സോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അതിൻ്റെ ആ ഒരു പരിധിയിൽ വെച്ചിട്ട് നമ്മളത് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. ഫ്ലവേഴ്സിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് നടക്കുന്നു വിചാരിക്കണം. ഒരുപാട് സ്കൂളുകളിൽ ഞാൻ ഇത്തരം പ്രോഗ്രാം NSS ക്യാമ്പിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരുപാട് പഠിപ്പിച്ചു കൊടുക്കുകയും ഇത്തരം കലാരൂപങ്ങൾ ഉണ്ടാക്കി അവരെ മുമ്പിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇപ്പോൾ ഇത് പഠിക്കാൻ താല്പര്യം ഉണ്ടോ വെച്ചെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കും ചെയ്യാം. പിന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് ഇതേപോലുള്ള ഓരോ കാര്യങ്ങൾ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആവശ്യമാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഇതുപോലെ ഞാൻ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറുണ്ട്. സിംഹത്തിനെ ഉണ്ടാക്കാനുള്ളൊരു ഉണ്ട്. ഈ തോർത്തിൻ്റെ ഒരു പരിധി വെച്ചിട്ട് സിംഹത്തിൻ്റെ രൂപങ്ങൾ ഉണ്ടാകേണ്ട ഒരു പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കണം. അതായത് സിംഹത്തിൻ്റെ ആ തൊപ്പയും കാര്യങ്ങളും അതൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഇതുപോലെ ഇപ്പോൾ ആരെങ്കിലും വീട്ടിൽ കുട്ടികൾ ഒരു ആനേനെ വേണം അല്ലെങ്കിൽ ഒരു മയിലിന് വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു കടയിൽ നിന്ന് പോയിട്ട് മേടിക്കുന്നു വേണ്ട. നമ്മുടെ വീട്ടിലുള്ള തോർത്താണ്. ആ തോർത്ത് ഉപയോഗിച്ച് നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്കത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ഒരു കൗതുകാവും ചെയ്തു. ഓരോ ആഗ്രഹങ്ങൾ എന്താ വെച്ചാൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ മുമ്പിൽ ഇത് ചെറിയൊരു ആഗ്രഹമാണ്. അവരുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാനും അവർക്ക് ഇതൊന്ന് പ്രസൻറ്റ് ചെയ്യാനുമുള്ള ഒരു അവസരം ഞാൻ ആഗ്രഹിക്കണം മനസ്സിൽ. അത് നടക്കുന്നു വിചാരിക്കണം. നമ്മളെ ആഗ്രഹങ്ങൾ ഒക്കെ പറയാമല്ലോ, ഇതുപോലെ ഇങ്ങനെയൊക്കെ വേദികളിലൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ. സംഭവം രാജുവേട്ടനും നമ്മളെയൊക്കെ പോലെ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ മനസ്സിലും വലിയൊരു ആഗ്രഹം ഇന്നും ബാക്കിയുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും മുന്നിൽ തന്റെ ഈ കലാവിരുദുകൾ ഒന്ന് പ്രസന്റ് ചെയ്യണം. എന്തായാലും ഈ മനുഷ്യന്റെ ആഗ്രഹം സഫലീകരിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമ തന്നെയാണ്. വെറൈറ്റി മീഡിയയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.